നമ്മൾ ഓരോ ദുരന്തവും നേരിടുമ്പോൾ ചിലരുടെ മുഖം നമുക്ക് മറക്കാൻ കഴിയില്ല. അങ്ങനെ ഒരാളാണ് എറണാകുളം ബ്രോഡ്വേയിൽ വസ്ത്രവ്യാപാര ശാല നടത്തുന്ന നൌഷാദിക്ക. 2019 പ്രളയത്തെ തുടർന്ന് തൻ്റെ കടയിലേക്ക് സഹായം അഭ്യർത്ഥിച്ചെത്തിയ ഏതാനും വിദ്യാർത്ഥികൾക്ക് മുന്നിലേക്ക് തൻ്റെ കടയിലെ വസ്ത്രങ്ങൾ മുഴുവൻ സംഭാവന ചെയ്ത ആളാണ് നൌഷാദിക്ക. കഴിഞ്ഞ ദിവസവും അദ്ദേഹം വയനാട്ടിലെത്തി വയനാട്ടിലെ കഷ്ടത അനുഭവിക്കുന്ന ആളുകൾക്ക് സാന്ത്വനവുമായി വസ്ത്രങ്ങളും ഭക്ഷണങ്ങളും ഒക്കെയായി അദ്ദേഹം അവിടെ എത്തിയിരുന്നു. ഇപ്പോൾ എറണാകുളത്ത് അദ്ദേഹം ഉണ്ട്. നൌഷാദിക്ക ഇന്ന് രാവിലെയാണ് വന്നത്? ഇന്ന് രാവിലെയാണ് എത്തിയത്. 4:30 എത്തിയപ്പോൾ ദുരന്തം പറഞ്ഞ ആ ദിവസം തന്നെ പോയോ? ആ വയനാട്ടിലെ ദുരന്തം പറഞ്ഞ അന്ന് രാത്രിയാണ് നമ്മൾ ഡ്രസ്സുകൾ എൻ്റെ കടയിൽ നിന്ന് ആവശ്യത്തിനുള്ള ഡ്രസ്സും പിന്നെ നമ്മുടെ സുഹൃത്ത് ഒരുപാട് ഭക്ഷണ സാധനങ്ങളും ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതായിട്ട് ടെമ്പോ ട്രാവലർ വിളിച്ചിട്ട് അതിൽ അത്യാവശ്യം സാധനങ്ങളായിട്ട് നമ്മൾ പോയിരുന്നു. അവിടെ എവിടെയാണ് ക്യാമ്പിൽ? മേപ്പാടിയായിരുന്നു. ആ ആദ്യം പോയത് നമ്മുടെ HISS സ്കൂളാണ്. അവരെ മേപ്പാടിയിലല്ല, അത് കൽപ്പറ്റയിൽ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ മേപ്പാടിയിലേക്ക് പോയത്. മേപ്പാടിയിലെ അവസ്ഥ എന്ന് വെച്ചാൽ ഭയങ്കര, അവിടെയാണ് ഈ ബോഡികളും എല്ലാം മൃതദേഹങ്ങളൊക്കെ കൊണ്ടുവരുന്ന സ്ഥലമാണ്. വളരെ ദയനീയ അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മളെ നെഞ്ച് പൊട്ടിപ്പോവും. അവിടെ നിൽക്കാൻ തന്നെ പറ്റില്ല. അവിടെ ഉറ്റവരും ഉടയവരൊക്കെ നഷ്ടപ്പെട്ടവരുണ്ടല്ലോ. അവിടെ കാര്യങ്ങളൊക്കെ കണ്ടേ നമുക്ക് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതേമാതിരി ദയനീയ അവസ്ഥയാണ്. അത് ദുരന്തം നടന്ന സ്ഥലങ്ങളിലേക്ക് പോകാൻ പറ്റില്ല. ദുരന്തം നടന്ന സ്ഥലത്തേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ട് പോയിട്ടൊരു കാര്യമില്ല. നമ്മൾ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ക്യാമ്പുകൾ എന്താ വെച്ചാൽ നമ്മുടെ ഭക്ഷണ സാധനങ്ങളും ഡ്രസ്സൊക്കെ കൊടുക്കാനുള്ള ഒരു ഓട്ടത്തിലായിരുന്നു അവിടെ ചെന്നിട്ട്. അടിയന്തരമായിട്ട് ഈ വസ്ത്രങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എത്തിക്കേണ്ടതായിട്ടുണ്ട്. ആ ഒരുപാട്, അതായത് ഇതിക്ക് മുമ്പ് നമ്മൾ പോകണമെന്ന് മിനിഞ്ഞാന്ന് പോകണം തന്നെ ഫേക്ക് ന്യൂസ് ഉണ്ടായിരുന്നു. ആരും അങ്ങോട്ട് സാധനങ്ങൾ കൊണ്ടുവരേണ്ട എല്ലാം അവിടെ ഉണ്ട്. അതുകൊണ്ട് ഭയങ്കര ബ്ലോക്കാണ്. അങ്ങനെയുള്ള ഒരു സംഭവം തന്നെ നമ്മൾ പോയിട്ടുണ്ടായില്ല. മനസ്സിലായില്ലേ? ഒരുപാട് പേര് ഇതിൻ്റെ ഈ കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. മനസ്സിലായ? നല്ലത് ചെയ്യിക്കയില്ല, ചെയ്യുന്നവരെ കൊണ്ട് ചെയ്യിക്കയില്ല, അവരോട്ട് ചെയ്യയില്ല. അങ്ങനത്തുള്ള ചില ആളുകളൊക്കെ ഇതിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഒരുപാട് നമ്മൾക്ക് സങ്കടം സഹിക്കാൻ പറ്റില്ല. അതേമാതിരി രോദനമാണ് അവിടെ. ഓരോ മക്കളും ഭാര്യമാർ ഉപ്പമാർ അച്ഛന്മാരൊക്കെ നഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട്. അവരുടെയൊക്കെ രോദനം കേട്ടാൽ നമുക്കവിടെ നിൽക്കാൻ പറ്റില്ല. മനസ്സിലായോ? പിന്നെ നമ്മുടെ അവിടെ സാധനങ്ങളായിട്ട് നമുക്ക് കളക്ടറെ ഏൽപ്പിക്കാം. പിന്നെ ഞാൻ അവിടെ ചെന്നുകൊണ്ട് നമുക്ക് തന്നെ ക്യാമ്പിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അവിടെ അതിൻ്റെ പ്രവർത്തകരുണ്ട്, അവരെയൊക്കെ ഏൽപ്പിച്ച് നമ്മളെ കൊണ്ടാവുന്ന സഹായങ്ങൾ അവർ അവിടെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കൊടുത്ത്. ഇനി അടിസ്ഥാനമായിട്ട് വേണ്ട സാധനങ്ങൾ ഒരുപാടുണ്ട് അവിടെ. അതായത് ഈ പെൺകുട്ടികൾക്കുള്ള ഇന്നറ്, പിന്നെ ഡ്രസ്സ് ചുരിദാർ പോലത്തെ ഉള്ളത്, പിന്നെ വലിയവർക്കുള്ള അമ്മമാർക്കും പെങ്ങന്മാർക്കൊക്കെ ഇടാനുള്ള പിന്നെ നൈറ്റികൾ, തോർത്തുമുണ്ട്, പിന്നെ കള്ളിത്തുണി, ബെഡ്ഷീറ്റ്, പിന്നെ പുതപ്പ്, അങ്ങനെയുള്ള സാധനങ്ങളാണ് ഇപ്പോൾ അവിടെ അടിസ്ഥാനമായിട്ട് വേണ്ടത്. മനസ്സിലായോ? എല്ലാവരും ഡ്രസ്സൊക്കെ ഒരുപാട് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ ആ ഡ്രസ്സ് കൊണ്ടൊന്നും വലിയ ഗുണമൊന്നുമില്ല. അവിടെ വേണ്ടത് ഇപ്പോൾ ഇതാണ്, പെട്ടെന്ന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ്. ആ പുരുഷന്മാരാണെന്നുണ്ടെങ്കിൽ കള്ളിത്തുണി, ടീഷർട്ട്, അണ്ടർവെയറൊക്കെ അത് അത്യാവശ്യ സാധനങ്ങളാണ്. അതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് യൂസ് ചെയ്യാനും എടുക്കാനൊക്കെ എളുപ്പമാണത്. ലേഡീസിനാകുമ്പോൾ നൈറ്റി, ഒരു ഷോള അല്ലെ, ഒരു തോർത്തുമുണ്ട, പിന്നെ അവരുടെ ഇന്നർവെയർ, അതൊക്കെയാണ് ഇപ്പോൾ അവിടെ അത്യാവശ്യമായിട്ട് വേണ്ടത്. പഴയ വസ്ത്രങ്ങൾ, അതായത് ഒരുപാട് വസ്ത്രങ്ങൾ അവിടെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. അതായത് കളയാൻ പറ്റാണ്ട് കൊണ്ടുവന്ന് ഇട്ടവരാന്ന് തോന്നുന്നു. അങ്ങനത്തെ കുറേ മനുഷ്യർ ഈ ഉപയോഗിക്കാൻ പറ്റാത്ത അവർ ഉപയോഗിച്ച സാധനങ്ങൾ കൊണ്ടുവന്ന് കൊടുക്കണം. അതൊന്ന് അതൊക്കെ ചെയ്യൽ വളരെയധികം തെറ്റാണത്. അടുത്ത ദിവസം അങ്ങോട്ടേക്ക് ഇനിയും പോകുന്നുണ്ടോ? ഇനി ദൈവം അനുഗ്രഹിച്ചാൽ 2 ദിവസം കഴിഞ്ഞാൽ. ഇപ്പോൾ ഭയങ്കര തിരക്കാണ്. കാരണം എന്താ വെച്ചാൽ ഓരോരുത്തരുടെ കുടുംബങ്ങളിൽ ഓരോരുത്തർ നഷ്ടപ്പെട്ട് അവരുണ്ടായില്ല എന്നുള്ള വേവലാതിയിൽ നടക്കുന്നവരാണ് അവിടെ കൂടുതലും ഉള്ളത്. ഇപ്പോൾ സാഹസങ്ങൾ ഒരുപാട് സ്ഥലത്തുനിന്ന് വരുന്നുണ്ട്. എങ്കിൽ പോലും നമുക്കത് പെട്ടെന്ന് അവർക്ക് ഉൾക്കൊള്ളാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല അവിടെ ഉള്ളവർ. ഇനിയിപ്പോൾ 3-4 ദിവസം കഴിഞ്ഞാൽ ഇതിൻ്റെ കാര്യങ്ങൾ ബോഡികൾ കിട്ടി എല്ലാം അത് മറവ് ചെയ്തൊക്കെ കഴിയുമ്പോൾ
പിന്നെ ക്യാമ്പിലേക്ക് ആവശ്യങ്ങൾ വരുമ്പോൾ രണ്ടു മൂന്ന് ആഴ്ച കഴിഞ്ഞാൽ ആരും ഉണ്ടാവില്ല അവിടെ, തിരിഞ്ഞു നോക്കാനൊന്നും ആളുണ്ടാവില്ല. ഇപ്പോഴത്തെ പ്രവേശനമൊന്നും ഞാൻ എപ്പോഴും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ സാവധാനം പോകാമെന്ന് വെച്ചിരിക്കണാണ്. രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ദൈവം അനുഗ്രഹിച്ചാൽ അവർക്ക് പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റാവുന്ന സാധനങ്ങളായിട്ട് പോകാനാണ് തീരുമാനം. നൗഷാദ് ഇക്കായെ പോലെ ഇതുപോലുള്ള ആളുകളാണ് ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും കരുത്തായി നമുക്കരികിലേക്ക് വരുന്നത്. ഇങ്ങനെയുള്ള നല്ല മനസ്സുകൾ ഉള്ളപ്പോൾ നമുക്ക് ഏത് പ്രളയത്തെയും അതിജീവിക്കാൻ കഴിയും. ക്യാമറമാൻ വിവേക് ജീവനത്തിനൊപ്പം സി ആർ ശ്യാം, ഫോക്കസ് ന്യൂസ് ടി വി, കൊച്ചി.